ഞങ്ങൾ എല്ലാവരും ഓസ്ട്രിയയിലുള്ള ഹാൾസ്റ്റാറ്റിലോട്ടാണ് പോകുന്നത്. കണ്ണനും ചേച്ചി ഓസ്ട്രേലിയ വന്ന ടൈമിൽ നമ്മൾ ഹാൾസ്റ്റാറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ നമുക്ക് സോൾട്ട് മൈനിൽ പോകാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ലാസ്റ്റ് എൻട്രി അവർ ക്ലോസ് ആക്കി. അപ്പൊ ഇന്ന് ഞങ്ങൾ സോൾട്ട് മൈനും അതേപോലെ ഹാൾസ്റ്റാറ്റും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എവിടെ സോ ഈ വീഡിയോയിൽ ഗ്രാസിൽ നിന്ന് ഹാൾസ്റ്റാറ്റിലോട്ട് പോകേണ്ടത് എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദീപു, ഹാൾസ്റ്റാറ്റിലോട്ട് പോകണമെങ്കിൽ എങ്ങനെയാണ്, ഗ്രാസിൽ നിന്ന് പോകണമെങ്കിൽ കണക്ഷൻ എന്ന് പറയാമോ? ഗ്രാസിൽ നിന്ന് ഒരു കണക്ഷൻ പിടിച്ച് നമ്മൾ സ്റ്റൈനാക്റ്റിൽ ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കണക്ഷൻ ഉണ്ട് 4 മിനിറ്റിന് ശേഷം. ഓക്കെ, അപ്പോൾ 2 ട്രെയിൻ നമുക്ക് കയറണം. നമുക്കല്ലാതെ ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഇല്ല ഗ്രാസിൽ നിന്ന് ഹാൾസ്റ്റാറ്റിലോട്ട് പോകാൻ. ട്രെയിൻ ഇപ്പം തന്നെ ഒരു 2 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടുമോ എന്നറിയത്തില്ല. എങ്കിലും ഓടണം, കിട്ടിയാൽ ഭാഗ്യം. സക്സസ്ഫുള്ളി ഈ ട്രെയിൻ പിടിച്ചിരിക്കുകയാണ്. ദാ ഞങ്ങൾ വന്ന ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ. ഏതായാലും രക്ഷപ്പെട്ടു, ദേ ഈ ട്രെയിനും എടുത്തു. എനിക്ക് തോന്നുന്നു ആ ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് ഈ ട്രെയിനും കുറച്ച് നേരത്തേക്ക് ഇവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് കിട്ടി. ഇനി ഇതിലൊരു 1.5 hours ജേണിയും കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഹാൾസ്റ്റാറ്റ് എത്തുന്നതായിരിക്കും. കമ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഭയങ്കര കുറവാണ്. രണ്ട് മിനിറ്റ് ഹാൾസ്റ്റാറ്റ് എത്തും. അവിടുന്ന് സെന്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫെറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ട്രെയിനിൽ വരുന്ന എല്ലാവർക്കും അതേപോലെ ഫെറി സർവീസ് കൊണ്ട് മാത്രമേ ഹാൾസ്റ്റാറ്റ് സെന്ററിൽ എത്താൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് കാറിൽ വരാം. കാറിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സെന്ററിൽ തന്നെ എത്താം. ഇനി നമ്മൾ ഫെറിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ദാ ഇവിടാണ് ഷിപ്പ് ടു ഹാൾസ്റ്റാറ്റ്. ഇതാണ് ഫെറിയുടെ സ്റ്റേഷൻ. ഈ ഫെറി സർവീസിൻ്റെ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രെയിൻ ടൈമിംഗ് ആയിട്ട് അലൈൻഡാണ്. അതേപോലെ റിട്ടേൺ അവിടുന്ന് ഹാൾസ്റ്റാറ്റ് സെൻറ്ററിൽ നിന്ന് നമുക്ക് തിരിച്ച് ട്രെയിൻ കയറണമെങ്കിലും അതും ട്രെയിൻ എപ്പോഴാണോ ഉള്ളത് ആ ഒരു ടൈമിനെ ബേസിസിലാണ് ഇവർ ഈ ഒരു ഫെറി സർവീസ് വെച്ചേക്കുന്നത്. സോ നമ്മൾക്കിതാ ഈ ട്രെയിനിൻ്റെ ടൈമിങ്ങിൽ അവിടെ ഒരു ഫെറി കിടപ്പുണ്ട്. നമുക്കപ്പോൾ അവിടെ ചെന്ന് ഫെറിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്ത് ഒരാൾക്ക് ഏകദേശം 7 യൂറോ ആയിരുന്നു റൗണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ട്. നമുക്കപ്പം വേഗം പോയി ഇനി അതിൽ കയറാം. ഫെറിയിൽ കയറി. നല്ല മഴയുണ്ട്, അതുകൊണ്ട് ആ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസിൽ നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവിടെ നല്ല ക്രൗഡഡ് ആണ്. ഇനി നമുക്ക് തിരിച്ചു വരുമ്പം അവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റിയ രീതിയാണ് നിങ്ങളെ കാണിക്കാം. നല്ല മഴയുണ്ട് വെളിയിൽ. ഏതായാലും കറക്റ്റ് സമയത്ത് എത്തിയത്, മുഴുവൻ നനഞ്ഞില്ല. എത്രയാണ് ടിക്കറ്റുകൾ? ഓക്കെ, 4 പേർക്ക് 28 യൂറോസ് ആണ് ആയത്. അപ്പോൾ ഇനിയും ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഫെറി റൈഡ്. Thank you.
ഹാഷ്ടാഗിലെത്തി ഫെറി റൈഡ് വെച്ച് ഇനി ഇവിടെ ഇറങ്ങണം. ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അരയണ്ണത്തിനും കാണാം. അരയണ്ണം അതെ, വലിയ അരയണ്ണത്തിനും ഈ ബാക്കിൽ കാണുന്നതാണ് ഹാൾസ്റ്റാഗ്. ഇത് ഫുള്ള് വെള്ളമൊക്കെ വീണ് കിടക്കുന്നുണ്ട്, ഗ്ലാസ് കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ ടൈം ടേബിൾ ഒക്കെ നമുക്ക് കാണാം അടുത്ത ഫെറിയുടെ. സോ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് റിട്ടേൺ വരേണ്ട ടൈം ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ്സും കളക്ട് ചെയ്യാം. ഇപ്പോൾ അവിടെ നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അല്ല ഇവിടുന്ന് റിട്ടേണും ടിക്കറ്റ്സൊക്കെ വാങ്ങിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടാണിത്. ഇവിടെ ഓരോ സീസണിലും, അതായത് 4 ഡിഫറെന്റ് സീസണിലും ഈ ഹാൾസ്റ്റാഗിന് പ്രത്യേക ഭംഗിയാണെന്ന് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂസിയത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്സൊക്കെ കാണാം, അവിടെ സോവനിയേഴ്സ് ഒക്കെ കിട്ടും. ഓസ്ട്രിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ഹാൾസ്റ്റാഗ് തന്നെയായിരിക്കും. ഓരോ സീസണിലും ഈ ഹാൾസ്റ്റാഗിന് ഡിഫറെൻ്റ് വ്യൂ ആണ് കേട്ടോ. വിൻ്ററൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലേക്ക് ഫ്രീസായിട്ട് പിന്നെ നമുക്ക് ഈ ഹാൾസ്റ്റാഗിലോട്ട് എത്തണമെങ്കിൽ റോഡ് വഴി എത്താൻ പറ്റുള്ളൂ. അമ്മ നടന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള വെയിറ്റ് കൂടി നടക്കാം കുറയട്ടെ. രണ്ടും കൽപ്പിച്ചമ്മ അതെ, ബാഗും വിൻ്റർ ഐറ്റംസും ഷോളും എല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഹാൾസ്റ്റാഗിലോട്ട് വന്നത് സോൾട്ട് മൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഹാൾസ്റ്റാഗ് സെൻറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സോൾട്ട് മൈൻ അങ്ങോട്ട് നടക്കുവാണ്. നമുക്ക് ഈ സ്റ്റേജ് വഴിയൊക്കെ ഇതേപോലെ തന്നെ സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട്, സ്റ്റേജ് വഴിയൊക്കെ നമുക്ക് ടോപ്പ് വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ സോൾട്ട് മൈനിലോട്ട് ഡയറക്റ്റ്ലി പോവുകയാണ്. വിൻ്റർ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് മൈൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിങ് ഡിഫറെൻ്റ് ആണ്. സോ ദോസ് ഹു ആർ കമ്മിങ് ബൈ കാർ അവിടെ നമ്മൾക്ക് പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് അവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു പാർക്കിംഗ് സ്പോട്ടും കൂടെ ഉണ്ട് അകത്തോട്ട്. അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് സോൾട്ട് മൈനിലോട്ട് പോവാം. സോൾട്ട് മൈനിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. സോൾട്ട് മൈൻ മാത്രമല്ല കേട്ടോ, അവിടെ ഒരു വ്യൂ പോയിൻ്റും ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കംപ്ലീറ്റ് ഹാൾസ്റ്റാഗ് തന്നെ കാണാം. സോ സ്റ്റേ ട്യൂൺ, അൺടിൽ ദെൻ ബൈ ബൈ.